പൂഫാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൂൺ കൃഷി വളരെ പോഷക ഗുണമുള്ള ഒരു ആഹാരമാണ് കൂൺ ഗാർഹിക അടിസ്ഥാനത്തിൽ എങ്ങനെ കൂൺ കൃഷി ചെയ്യാം എന്നതാണ് ഇന്നത്തെ വിഷയം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചിപ്പിക്കൂണാണ് വിത്ത് സുലഭമായി കാർഷിക സർവകലാശാലകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു ആവശ്യമുള്ള ഘടകങ്ങൾ ആവശ്യത്തിന് വൈക്കോൽ കൂടാതെ ഒരടി വീതിയും രണ്ടടി നീളവുമുള്ള നൂറ് മൈക്രോണിൽ കുറയാത്ത പ്ലാസ്റ്റിക് കവർ ആദ്യം വൈക്കൂൽ അണുവിമുക്തമാക്കിയെടുക്കണം വൈക്കൂൽ നന്നായിട്ട് കഴുകി നന്നായിട്ട് സ്റ്റീം ചെയ്ത് ആവി കയറ്റി സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം നമ്മൾ ഇത് ചെയ്യുന്ന പ്രതലവും പരിസരവും നമ്മുടെ കൈയും എല്ലാം അണുവിമുക്തമാക്കണം പ്ലാസ്റ്റിക് കവറ് പല തവണയായി മടക്കി ഒന്നോ രണ്ടോ സുഷിരമിടുക സുഷിരം ഇടാൻ ഉപയോഗിക്കുന്ന എന്താണോ അതും ഹൈജീനിക് ആയിരിക്കണം തുടർന്ന് രണ്ട് ഭാഗവും ഓപ്പൺ ആക്കിയ കവറിൻ്റെ ഒരു ഭാഗം റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടുക അണുവിമുക്തമാക്കിയ വൈക്കോലും ഒട്ടും ഈർപ്പം നഷ്ടപ്പെടാതെ തന്നെ ചൂടാറിയതിന് ശേഷം കവറിനുള്ളിൽ ലെയർ ലെയറായി അടുക്കുക ഓരോ ലെയറിൻ്റെ സൈഡ് വഴിയും കൂണിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ 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 കവറിൻ്റെ മുകൾ ഭാഗത്ത് വൈക്കൂൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിലത്തെ തട്ടിൽ സൈഡ് വഴി മാത്രമല്ല മുകൾ ഭാഗം മുഴുവൻ വിത്ത് വിന്യസിച്ചതിന് ശേഷം മുകളിൽ പ്ലാസ്റ്റിക് നന്നായിട്ട് ചേർത്ത് ഒരു കുടുമി പോലെ തന്നെ റബ്ബർ ബാൻഡ് കൊണ്ടോ മറ്റു മാധ്യമങ്ങൾ കൊണ്ടോ നന്നായിട്ട് കെട്ടുക തുടർന്ന് ബെഡ് തലതിരിച്ച് വയ്ക്കുക അപ്പോൾ ആദ്യം നമ്മൾ കെട്ടിയ റബ്ബർ ബാൻഡായിരിക്കും അത് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വൈക്കോൽ ബെഡ് മാത്രമായിരിക്കും അവിടെ കാണുക ആ വൈക്കോൽ ബെഡിലും സൈഡ് വഴിയും വൈക്കോലിൻ്റെ ഉപരിതലം മുഴുവനും വിത്ത് പാകി നന്നായിട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് റബ്ബർ ബാൻഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ബെഡ് റെഡി ഇനി ഈ ബെഡ് നമുക്ക് എവിടെ സംരക്ഷിക്കണം അതാണ് അടുത്ത കാര്യം നമ്മുടെ ഏതെങ്കിലും ഒഴിഞ്ഞ മുറിയിൽ അതും അണുവിമുക്തമാക്കിയ മുറിയിൽ ഡാർക്ക്നെസ് ഉണ്ടാക്കി നമുക്ക് ആ മുറിയിൽ ഈസി ആയിട്ട് കെട്ടിത്തൂക്കിയിടാം ഉറി ഇടുന്ന മാതിരി നമുക്ക് ചരടിട്ട് അതിൽ ഹാങ് ചെയ്തിടാം അല്ലെങ്കിൽ നമ്മൾ ഒരു റൂം ഉപയോഗിക്കുന്ന റൂമാണെങ്കിൽ പോലും ഒരു കോർണറിൽ ക്ലോത്ത് കൊണ്ടൊക്കെ മറച്ച് പ്രാണി പ്രാണികളോ മറ്റ് ഷട്ട്പഥങ്ങളോ കയറാത്ത രീതിയിൽ ഹൈജീനിക്കാക്കി ഒരു കോർണറിലിടാം അതുമല്ലെങ്കിൽ കസേരയുടെയോ ഡെസ്കിൻ്റെയോ അടിയിൽ അടിഭാഗം സാരികളോ മറ്റോ കൊണ്ട് ഫുൾ കവർ ചെയ്ത് ആ ഭാവവും ഹൈജീനിക്കാക്കി നമുക്കവിടെ ഹാങ് ചെയ്തിടാം അങ്ങനെ ഇട്ടതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ കയറുമ്പോൾ നമ്മൾ ഹൈജീനിക് ആയിരിക്കണം നമ്മുടെ കൈകളെല്ലാം വൃത്തിയായിരിക്കണം പരിശുദ്ധമായിരിക്കണം നമ്മൾ കയറി നല്ല ശുദ്ധമായ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കൂടിൻ്റെ ചുറ്റോട് ചുറ്റും കുറച്ച് ഹോളുകൾ പുതിയ സുഷിരങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കണം അതുപോലെ ആ അന്തരീക്ഷം മുഴുവൻ വാട്ടർ സ്പ്രേ കൊടുക്കണം വീണ്ടും അടുത്ത ആഴ്ച ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് പതിനാലാമത്തെ ദിവസം ഇതൊന്നുകൂടെ ആവർത്തിക്കണം അപ്പോൾ തന്നെ നമുക്ക് ചെറിയ മുഗുളങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാം മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ കൂൺ കൃഷിയുടെ വിളവ് നമുക്കെടുക്കാം വിളവെടുത്താൽ തന്നെയും വീണ്ടും നമ്മൾ ആ ബെഡിൽ കുറച്ചുകൂടി സുഷിരങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് വാട്ടർ സ്പ്രേ ചെയ്താൽ വീണ്ടും രണ്ടാമതും മൂന്നാമതും നമുക്ക് ഒരേ ബെഡിൽ നിന്ന് തന്നെ വിളവെടുക്കാം ഈ മഴക്കാലത്ത് അനായാസം ചെയ്യാവുന്ന കൂൺ കൃഷി നിങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു